ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്കായും ക്യാരറ്റും കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 5 ഏത്തക്കായാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ക്യാരറ്റ്, സവോള, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏത്തക്കയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി നീളത്തിൽ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ സവോളയും ക്യാരറ്റും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മളിവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവോള ഒന്ന് വഴന്നു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവോളയൊക്കെ ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്കായും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 1-5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെഴുക്ക് പുരട്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വാഴയ്ക്ക, ക്യാരറ്റ്, മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഈ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു കറി കൂട്ടി നമുക്ക് എന്തോരം ചോറ് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിയുള്ളൂ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.